പ്രൈസ് ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. എബ്രായ ലേഖനം 3:5 നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോൾ അരുളി ചെയ്തിട്ടുണ്ടോ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദൂതന്മാരെ ആരെയെങ്കിലും പുത്രനെന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരം, മറുപടി. അപ്പോൾ യേശുക്രിസ്താവിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആ പാനപാത്രം കുടിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന അനുഗ്രഹം, താൻ ആ പാനപാത്രം കുടിച്ചതുകൊണ്ട് ലഭിച്ച ഉയർച്ച എന്താകുന്നു എന്ന് ഇവിടെ ഈ എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് തനിക്ക് ലഭിച്ച പദവി എന്ന് ചോദിച്ചാൽ, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെ ആരെയും പിതാവായ ദൈവം പുത്രനെന്ന് വിളിച്ചിട്ടില്ല. പുത്രനെന്ന് വിളിക്കപ്പെട്ടത്, വിളിക്കാൻ യോഗ്യനാക്കപ്പെട്ടത് യേശു കർത്താവ് മാത്രമാണ്. അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശു മാത്രമാണ് അതിന് യോഗ്യൻ. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവിയിലാണ് യേശു ഉള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന ആ വേദഭാഗം, ആ വാക്യം കാണുന്നത് 2 സങ്കീർത്തനം 7 വാക്യത്തിൽ കാണുന്ന ആ വേദഭാഗം ദാവീദ് പ്രവചനാത്മാവിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആ പ്രവചനം തൻ്റെ ജീവിതത്തിൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ അല്ല നിറവേറ്റപ്പെട്ടത്, യേശു കർത്താവിൻ്റെ ജീവിതത്തിലാണ്. അതേക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13:33 പൗലോസ് അന്ത്യോക്യയിൽ പ്രസംഗിച്ചപ്പോൾ ഈ വേദഭാഗം, സങ്കീർത്തനം 2:7 ഉദ്ധരിച്ച് ശക്തമായ ഒരു പ്രസംഗം അവിടെ നടത്തുകയാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം ഉയർത്തെഴുന്നേറ്റ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പൗലോസ് ചോദിക്കുന്നു, ദാവീദ് നിദ്ര പ്രാപിച്ച് പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു, അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് തന്നെ എന്ന് പൗലോസ് തെളിയിച്ച് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാരോട് പറയുന്നു, നിങ്ങളുടെ പിതാവായ ദാവീദ് ദ്രവത്വം കണ്ടു, എന്നാൽ ആര് ദ്രവത്വം കണ്ടില്ല? നിങ്ങൾ കാത്തിരിക്കുന്ന മശിഹയായിരിക്കുന്ന യേശു കർത്താവ് ദ്രവത്വം കാണാതെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കല്ലറയെ ഭേദിച്ച്, തന്നെ അടക്കി വച്ചിരുന്ന കല്ലറയെ ഭേദിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനാണ് പുത്രനാകാൻ യോഗ്യൻ. ആ യേശു കർത്താവിനെ കുറിച്ചാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാവീദിനെ കുറിച്ചല്ല എന്ന് പൗലോസ് അവിടെ വ്യക്തമായി തെളിയിച്ചു പ്രസംഗിക്കുകയാണ്. ഈ പദവി യേശുവിന് ലഭിച്ചത് ആ പാനപാത്രം കുടിച്ചത് കൊണ്ടാണ്. ആ പദവി ദൂതന്മാർക്ക് ലഭിച്ചില്ല. അത്ര ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠനായ കർത്താവിനെ ആരാധിപ്പാൻ കണ്ടുമുട്ടും.